ടിവി അൻവറിന്റെ നീക്കമെന്ന് ഇപ്പോൾ കിട്ടുന്ന പ്രധാന വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. വിവാദങ്ങളെ തുടർന്ന് LDF വിട്ട PV അൻവർ DMK മുന്നണിയിലേക്കെന്ന സൂചനകൾ വരുന്നു. ചെന്നൈയിൽ DMK നേതാക്കളുമായി അൻവർ കൂടിക്കാഴ്ച നടത്തി. DMKയിലൂടെ ഇന്ത്യ മുന്നണിയാണ് അൻവർ ലക്ഷ്യമിടുന്നതെന്നാണ് സൂചന. വിവരങ്ങളുമായി CV അനുമോദും TG സജിത്തും നമുക്കൊപ്പം ചേരുകയാണ്. PV അൻവർ DMKയിലെ നേതാക്കളെ കണ്ട് നടത്തുന്നു എന്നതാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. DMK വഴി ഇന്ത്യ മുന്നണിയാണ് ലക്ഷ്യമിടുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ആദ്യം അനുമോദിലേക്ക്. അനുമോദ്, പുതിയ പാർട്ടി PV അൻവർ തന്നെ പ്രഖ്യാപിച്ചതാണ്, പക്ഷേ അതിന്റെ കൂടുതൽ കാര്യങ്ങൾ അറിയും മുൻപ് തന്നെ DMK നേതാക്കളുമായി അൻവർ കൂടിക്കാഴ്ച നടത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. വളരെ തിരക്കിട്ട നീക്കങ്ങൾ അൻവറിന്റെ ഭാഗത്തു നിന്നുമുണ്ടാകുന്നു. എന്താണ് നീക്കം, എന്താണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്? DMK വഴി ഇന്ത്യ മുന്നണിയാണ് എന്ന സൂചനകൾ വരുമ്പോൾ എത്ര വലിയ തന്ത്രങ്ങളാണ് അൻവർ ആവിഷ്കരിക്കുന്നത്? നാളെയാണ് അൻവർ പാർട്ടി പ്രഖ്യാപനം നിശ്ചയിച്ചിട്ടുള്ളത്. നാളെ മഞ്ചേരിയിൽ വെച്ച് മഹാസമ്മേളനം നടത്തി പാർട്ടി പ്രഖ്യാപിക്കുമെന്നാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത്. അതിന് മുന്നോടിയായിട്ടാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഈ ചെന്നൈയിലെ കൂടിക്കാഴ്ചയെ കാണേണ്ടത്. ഇന്ന് രാവിലെയാണ് അദ്ദേഹം ചെന്നൈയിലേക്ക് പോയത്. ആ ചെന്നൈയിലെത്തി DMK നേതാക്കളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയതിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നു. DMK നേതാവും മന്ത്രിയുമായ സെന്തിൽ ബാലാജി വഴിയാണ് ഈ PV അൻവർ DMK മുന്നണിയിലേക്ക് അല്ലെങ്കിൽ DMKയുമായി ഒരു ബന്ധത്തിന് ശ്രമിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. DMKയുടെ ലയിക്കുകയല്ല, അതിന് പകരം ഒരു പാർട്ടി രൂപീകരിച്ച് അത് DMK മുന്നണിയുടെ ഭാഗമാകുക എന്ന ലക്ഷ്യമാണ് അൻവറിനുള്ളത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നമുക്കറിയാം നിലമ്പൂർ നീലഗിരി തമിഴ്നാടുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു മേഖല കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആ തമിഴ്നാട്ടിലെ നീലഗിരിയുമായിട്ട് അൻവറിന് നല്ല ബന്ധം നേരത്തെ തന്നെ ഉള്ളതുമാണ്. സ്വാഭാവികമായിട്ടും തന്റെ സാധ്യതകളെ അൻവർ അത്തരത്തിൽ ഉപയോഗിക്കാനുള്ള ഒരു ശ്രമം തന്നെയാണ് ഉള്ളത്. DMKക്ക് കേരളത്തിൽ ഒരു സാന്നിധ്യം അല്ലെങ്കിൽ ഒരു പിന്തുണ അത് തന്നിലൂടെ നൽകുമെന്ന് അൻവർ അറിയിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അൻവറിനെ സംബന്ധിച്ച് രാഷ്ട്രീയമായിട്ട് ഒരു പുതിയ അഭയകേന്ദ്രം കൂടി ലഭിക്കുന്നു, അല്ലെങ്കിൽ മറ്റൊരു ശക്തമായ അനുമോദ്, ഇവിടെ സ്റ്റാലിനുമായി ഇന്ന് തന്നെ കൂടിക്കാഴ്ച ഉണ്ടാകുമോ? എന്താണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ? സെന്തിൽ ബാലാജിയുമായി കൂടിക്കാഴ്ച നടത്തി എന്നതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. സ്റ്റാലിനുമായുള്ള കൂടിക്കാഴ്ച ഉണ്ടാകുമോ? അൻവർ മലപ്പുറത്ത് മാത്രം ഒതുങ്ങുമോ എന്ന സൂചനകൾ ആദ്യമുണ്ടായിരുന്നു. പിന്നീട് ചില മുസ്ലിം പ്രാതിനിധ്യം കൂടുതലുള്ള ഇടങ്ങൾ കേന്ദ്രീകരിച്ച് വ്യാപിപ്പിക്കും അക്കാര്യങ്ങൾ എന്ന് സൂചന അൻവർ തന്നെ തന്നിരുന്നു. ഇപ്പോൾ ഇതാ അതിലും വലിയ നീക്കങ്ങൾ PV അൻവറിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നു. കേരളത്തിന് പുറത്തുള്ള ഒരു പാർട്ടിയുമായി അതുമായി സഖ്യം ഉണ്ടാക്കുന്ന തരത്തിലൊക്കെയുള്ള നീക്കം വരുമ്പോൾ കൃത്യമായ ലക്ഷ്യത്തോടെയും മറ്റുമുള്ള ഒരു കരുനീക്കമാണ് അൻവറിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത് എന്ന് തന്നെ നമ്മൾ കരുതേണ്ടി വരുമോ? രേണുക, ഇത് നാളത്തെ പാർട്ടി പ്രഖ്യാപനത്തിന് മുൻപ് അൻവർ നടത്തുന്ന വലിയ ഒരു നീക്കമായിട്ട് വേണം കാണുവാൻ. രണ്ട് തരത്തിൽ വേണം ഇതിനെ കാണുവാൻ. ഒന്ന്, അൻവർ കൃത്യമായ ലക്ഷ്യത്തോടെ മുന്നോട്ട് നീങ്ങുന്നു. അതല്ലെങ്കിൽ നാളത്തെ പ്രഖ്യാപനത്തിന് മുൻപ് അൻവർ നടത്തുന്ന ഒരു സസ്പെൻസ് നീക്കം. നാളെ പരമാവധി പാർട്ടി പ്രഖ്യാപനത്തിലേക്ക് ആളുകളെ കൊണ്ടുവരിക, തന്റെ വിശ്വാസ്യത ഊട്ടി ഉറപ്പിക്കുക, താൻ ഒറ്റയ്ക്കല്ല എന്ന സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുക. അതിനൊക്കെ ഇന്നത്തെ ഈ കൂടിക്കാഴ്ചയും ഇതേ തുടർന്നുള്ള വാർത്തകളും വഴിവെക്കുമെന്ന് അൻവറിന് നന്നായിട്ട് തന്നെ അറിയാം. ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ അൻവർ സ്റ്റാലിനെ കാണുമോ എന്നുള്ള ഒന്നും നമുക്ക് പറയാനാകില്ല. പക്ഷേ അൻവർ DMK നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നു എന്ന ആ ഒരു വാർത്ത പുറത്തു വരുമ്പോൾ സ്വാഭാവികമായിട്ടും നാളത്തെ സമ്മേളനത്തിൽ അതുണ്ടാക്കുന്ന സ്വാധീനം വളരെ വലുതാകും. പാർട്ടി ഉണ്ടാക്കി പിന്നീട് ജയിച്ച് അത് DMKയുടെ ഭാഗമായിട്ടുള്ള പ്രവർത്തിക്കുകയൊക്കെ ഭാവിയിലെ കാര്യങ്ങളാണ്. അൻവറിനെ സംബന്ധിച്ച് സമ്മേളനത്തിൽ അത് ഒരു വലിയ ഘടകം തന്നെയായിരിക്കും. നാളെ സമ്മേളനത്തിന് ഒരുപാട് പേർ എത്തിച്ചേരുവാനും അൻവറിന്റെ ആ ഒരു വിശ്വാസ്യത കുറെ കൂടി ഊട്ടിയുറപ്പിക്കുവാനും ഈ കൂടിക്കാഴ്ചയും ഈ ചിത്രങ്ങളും ഒക്കെ സഹായിക്കുമെന്ന് വേണം വിലയിരുത്താൻ. തീർച്ചയായും എന്തായാലും അൻവറിന്റെ നീക്കങ്ങൾ എന്ത് എന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. ഇന്നലെ പ്രധാനപ്പെട്ട ഒരു നേതാവ്, CPMന്റെ നേതാവിന്റെ പിന്തുണ തനിക്കുണ്ട്, കണ്ണൂരിൽ നിന്നുള്ള നേതാവിന്റെ പിന്തുണ തനിക്കുണ്ട് എന്ന് പറഞ്ഞ അൻവർ ദാ ഇന്നിതാ
ഡി എം കെ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. ഒരു സഖ്യ സാധ്യത തേടുന്നു, അതുവഴി ഇന്ത്യ മുന്നണിയിൽ എത്താനുള്ള സാധ്യതകൾ പരിശോധിക്കുന്നു തുടങ്ങിയ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ടി ജി സജിത്ത് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. സജിത്ത്, ഡി എം കെ സംബന്ധിച്ച് നോക്കിയാൽ, സ്റ്റാലിൻ എന്ന നേതാവിനെ സംബന്ധിച്ച് നോക്കിയാൽ, സി പി എമ്മുമായി വളരെയധികം അടുപ്പം സൂക്ഷിക്കുന്ന വ്യക്തിയാണ്. പ്രധാനമായും മുഖ്യമന്ത്രി പിണറായി വിജയനുമായി അടുപ്പം സൂക്ഷിക്കുന്ന രാഷ്ട്രീയ നേതാവ് കൂടിയാണ്. ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട ഒരു കക്ഷിയാണ്. നമുക്കറിയാം, കേരളത്തിൽ ദുരന്തമുണ്ടായപ്പോൾ ഏറ്റവും ആദ്യം സഹായം വന്നത് പോലും തമിഴ്നാടിന്റെ ഭാഗത്തു നിന്നാണ്. അങ്ങനെ വ്യക്തിപരമായും അല്ലാതെയും ഒക്കെ സി പി എമ്മുമായും പിണറായി വിജയനുമായി ഒക്കെ അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന ഡി എം കെയുമായി അൻവർ ബന്ധപ്പെടുന്നു എന്ന് വരുമ്പോൾ അതിന്റെ രാഷ്ട്രീയ മാനം വളരെ വലുതാണ്. എങ്ങനെ നോക്കിക്കാണണം? സി പി എമ്മിനെ ശത്രുവാക്കി തന്നെ, അല്ലെങ്കിൽ അതിനൊരു വെല്ലുവിളി ഉയർത്തി തന്നെ അൻവർ മുന്നോട്ട് പോകുന്നു എന്ന് വേണമോ കരുതാൻ? അങ്ങനെയല്ല അതിന്റെ പശ്ചാത്തലം രേണുക. കാരണം ഇപ്പോൾ നേരത്തെ അനുമോദം സൂചിപ്പിച്ചതാവാം അതിന്റെ സാഹചര്യം. കാരണം അൻവറിന് ഇപ്പോൾ തൽക്കാലത്തേക്കെങ്കിലും ഒരു നിലനിൽപ്പ് ആവശ്യമാണ്. അതുകൊണ്ട് സ്വന്തം ഐഡന്റിറ്റി നിലനിർത്തുന്ന ഒരു പാർട്ടി രൂപീകരണം, അതിലേക്ക് ആദ്യം അൻവർ പോകുന്നു. തൊട്ട് പിന്നാലെ ഈ പാർട്ടിക്ക് സാധാരണ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാവാറുള്ള ചെറു പാർട്ടികളുടെ സ്വഭാവത്തിനപ്പുറം ഒരു മുന്നണിയുടെ സ്വഭാവം ഉണ്ടാവണം. അത് മാത്രമല്ല, അതൊരു ഇന്ത്യ മുന്നണിയുടെ ഭാഗം കൂടി ആവുകയാണെങ്കിൽ അതിന് കൂടുതൽ രാഷ്ട്രീയ മുഖം കൈവരും. അതിനാവാം ഒരുപക്ഷെ അൻവർ ശ്രമിക്കുക. എന്തുകൊണ്ട് ഡി എം കെ എന്ന അൻവറിൻ്റെ ആ ചോദ്യത്തിന് ഉത്തരം ആ അൻവർ ബന്ധപ്പെടുന്ന നിലമ്പൂർ എന്ന മേഖലയിൽ തന്നെയുണ്ട്. കാരണം തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന നീലഗിരി മേഖലകൾക്ക് ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ്. സ്വാഭാവികമായും അത്തരം ഇടത്തേക്ക് ഈ ഡി എം കെ മുന്നണിയുടെ ഭാഗമായി നിൽക്കുക എന്നത് അദ്ദേഹത്തിന് സ്വാഭാവികമായും സാധ്യതയുണ്ടാവുന്ന ഒരു കാര്യമാണ്. മറ്റൊന്നു കാര്യം കൂടി ഉള്ളത്, ഒരു ബി ജെ പി വിരുദ്ധ മുഖം, അല്ലെങ്കിൽ കേരളത്തിലെ സി പി എമ്മിന് കേരളത്തിലെ പോലീസിന് ഈ സംഘപരിവാറുമായി അലയൻസ് ഉണ്ട് എന്ന് ആരോപിക്കുന്ന ഒരു നേതാവാണ് അൻവർ. അങ്ങനെ ഒരു ബി ജെ പി വിരുദ്ധ മുഖമുള്ള തനിക്ക് ബി ജെ പിക്കെതിരെ പോരടിക്കുന്ന ആ സ്റ്റാലിൻ്റെ ആ ഒരു വ്യക്തിത്വത്തിനൊപ്പം നിൽക്കുക, അല്ലെങ്കിൽ ഡി എം കെക്ക് ഒപ്പം നിൽക്കുക എന്നത് അതൊരു സാധ്യതയായി അൻവർ ഒരുപക്ഷെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവാം. ഇന്നത്തെ ചെന്നൈ കൂടിക്കാഴ്ച ഇത്തരം രാഷ്ട്രീയ അഭ്യൂഹങ്ങൾക്ക് വേദിയൊരുക്കുന്നത് വഴിയൊരുക്കുന്നത് അതുകൊണ്ടുകൂടിയാണ്. പക്ഷേ അതുകൊണ്ട് അൻവറിൻ്റെ നീക്കം എത്രമാത്രം കൃത്യമാണ് എന്ന് നമുക്ക് പറയുക, ഉറപ്പിച്ച് പറയുക വയ്യ. ഒരുപക്ഷെ ഇത്തരമൊരു നീക്കം നടത്തി ഇത്തരമൊരു പ്രതീതി ജനിപ്പിച്ച് പുതിയൊരു പാർട്ടി പ്രഖ്യാപിക്കുമ്പോൾ ഒരുപക്ഷെ കൂടുതൽ ആളുകളുടെ പിന്തുണ കൂടി അൻവർ ലക്ഷ്യമിടുന്നുണ്ടാവാം. അതുകൊണ്ടുകൂടിയാണ് നാളെ വൈകിട്ട് 6 മണിക്ക് ഔദ്യോഗികമായ പാർട്ടി പ്രഖ്യാപനവും നയപരിപാടി പ്രഖ്യാപനത്തിനും തൊട്ട് മുന്നോടിയായി ചെന്നൈയിൽ ഇത്തരമൊരു കൂടിക്കാഴ്ച നടക്കുന്നത്. ബോധപൂർവമായി നടക്കുന്ന കൂടിക്കാഴ്ചയാണോ, അൻവർ അതുകൊണ്ട് മറ്റു ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കൂടി മുന്നിൽ കാണുന്നുണ്ടോ എന്നതും പ്രസക്തമാണ്. എന്തായാലും അൻവർ എം കെ സ്റ്റാലിനെ നേരിട്ട് കണ്ടിട്ടില്ല. അതേസമയം സെന്തിൽ ബാലാജി, ആ മന്ത്രിസഭയിലെ ഒരു അംഗമായിരുന്ന സെന്തിൽ ബാലാജിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡി എം കെയുമായുള്ള ആശയവിനിമയമാണ് ഇതുവരെ അൻവർ നടത്തിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. എന്തായാലും അൻവർ തൻ്റെ രാഷ്ട്രീയ ലക്ഷ്യം എന്താണെന്ന് ഇതുവരെ തുറന്നു പറഞ്ഞിട്ടില്ല. അല്പസമയം മുമ്പ് സമൂഹ മാധ്യമങ്ങളിൽ അൻവർ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്. ആ ഷെയർ ചെയ്ത വീഡിയോയിലൂടെ താൻ പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് നടത്താൻ പോകുന്ന നീക്കങ്ങൾ അൻവർ വിശദീകരിക്കുന്നുണ്ട്. അതിൽ പറയുന്ന ഒരു കാര്യം, നാളെ ഒരു നയപരിപാടി താൻ പ്രഖ്യാപിക്കും, അത് ജനങ്ങളുമായി പങ്കുവയ്ക്കും. ഒരുപക്ഷെ ആ നയപരിപാടിക്ക് ചില തിരുത്തലുകൾ വേണ്ടി വന്നാൽ പിന്നീട് തിരുത്തലുണ്ടാവും. അങ്ങനെ ജനങ്ങളുമായി ചേർന്ന് പോകുന്ന നയപരിപാടിയുള്ള ഒരു പാർട്ടി പ്രഖ്യാപനമായിരിക്കും നടത്തുക എന്നതാണ് ഏറ്റവും ഒടുവിൽ സമൂഹ മാധ്യമത്തിൽ കുറച്ച് മിനിറ്റുകൾക്ക് മുമ്പ് പി വി അൻവർ പങ്കുവച്ചിരിക്കുന്നത്. ഇതിനിടയിൽ ഈ യോഗം മാറ്റിവെച്ചതായ ചില അഭ്യൂഹങ്ങളൊക്കെ പ്രചരിച്ചിരുന്നു, അത് തള്ളിക്കളഞ്ഞുകൊണ്ട് നാളെ കൃത്യം 6 മണിക്ക് തന്നെ ഇപ്പോൾ ശ്രീ ഇ എ സുക്കു നമുക്കൊപ്പം ടെലിഫോൺ ലൈൻ ചേരുകയാണ്. മുൻ സി പി എം നേതാവ്, നേരത്തെ അൻവറിന്റെ റാലിയിൽ നമ്മൾ കണ്ട സാന്നിധ്യവും കൂടിയാണ്. ശ്രീ സുക്കു, ഡി എം കെ നേതാക്കളുമായി അൻവർ ചർച്ച നടത്തുന്നു എന്ന വിവരം വരികയാണ്. സെന്തിൽ ബാലാജി അദ്ദേഹം കണ്ടിരിക്കുന്നു. എന്താണ് അൻവറിന്റെ നീക്കം? എന്ത് സാധ്യതകളാണ് തേടുന്നത്? അൻവർ ഉയർത്തിക്കൊണ്ടുവന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്ന് ഈ രാഷ്ട്രീയ നേതൃത്വത്തിലെ അവിശുദ്ധ കൂട്ടുകെട്ടിനെ സംബന്ധിച്ച് പറഞ്ഞിരുന്നല്ലോ. അപ്പോ അൻവർ രൂപീകരിക്കാൻ പോകുന്ന ഒരു പാർട്ടിക്ക് കേരളത്തിൽ നിലനിൽക്കണമെങ്കിൽ അത് ദേശീയ തലത്തിൽ ബി ജെ പിക്കെതിരെ വലിയ തോതിലുള്ള പോരാട്ടം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് ഡി എം കെ. ആ ഡി എം കെയുടെ നേതാവ് സ്റ്റാലിനും. അപ്പോ ആ തരത്തിൽ നമ്മള് ഡി എം കെയോടൊപ്പം ചേർന്നുകൊണ്ടുള്ള, അല്ലെങ്കിൽ ഡി എം കെ മുന്നണിയിൽ ചേർന്നുകൊണ്ട് കേരളത്തിൽ പ്രവർത്തിക്കാൻ കഴിയാവുന്ന തരത്തിലുള്ള രൂപത്തിലാണ് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇന്ന് സ്റ്റാലിനുമായി കൂടിക്കാഴ്ച ഉണ്ടാകുമോ? അതിനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല, അതിനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്.
ഈ ആശയവിനിമയം ഏത് തലം വരെ എത്തി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? എന്താണ് ഒരു പാർട്ടി രൂപീകരിച്ച് ഡി എം കെയുടെ ഭാഗമാവുക, സഖ്യകക്ഷിയാകുക എന്നതാണോ നീക്കം? അതെ, തീർച്ചയായിട്ടും നാളെ അതിന്റെ പ്രഖ്യാപനം മഞ്ചേരിയിൽ വെച്ച് നടക്കാൻ പോവുകയാണ് പാർട്ടി എന്നുള്ള നിലയിൽ. അതിന്റെ നയപരിപാടികളെ സംബന്ധിച്ചൊക്കെ അവിടുന്ന് പ്രഖ്യാപിക്കും. കേരളത്തിൽ ഈ പറഞ്ഞ ഇപ്പൊ അൻവർ ഉയർത്തിക്കൊണ്ടുവന്ന ഈ രാഷ്ട്രീയ ഔഷധ കൂട്ടുകെട്ട്, അതോടൊപ്പം തന്നെ വന്യമൃഗ ശല്യത്തിനെതിരെയുള്ള നിയമ നടപടികള്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ടല്ലോ. അതിന് പറ്റിയ, ഒപ്പം ചേരാൻ പറ്റിയ ഒരു മുന്നണിയും പാർട്ടിയും ഡി എം കെ ആണ് എന്നുള്ള പൂർണ്ണ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തരത്തിലുള്ള ഒരു രാഷ്ട്രീയ നീക്കം നടത്തിയിട്ടുള്ളത്. ശ്രീ സുഖു, ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഉറപ്പ് ഡി എം കെയുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടുണ്ടോ, അതോ പ്രാഥമിക ചർച്ചകളാണോ നടക്കുന്നത്? അങ്ങനെ ഒരു സാധ്യത ഉണ്ടായിട്ടാണല്ലോ ആ ചർച്ചയ്ക്ക് ഒരു വഴി ഉണ്ടായി മാറിയിട്ടുള്ളത്. ഇപ്പോ നമുക്കറിയാം സി പി എമ്മുമായിട്ടൊക്കെ ഡി എം കെ പുലർത്തുന്ന ബന്ധം അവരുടെ ഘടകകക്ഷി കൂടിയാണ്. അപ്പോ മാത്രവുമല്ല, പിണറായി വിജയനുമായി വലിയ വ്യക്തിബന്ധം പുലർത്തുന്ന വ്യക്തിയാണ് സ്റ്റാലിൻ. അതെ, ഡി എം കെ പിന്നെ സി പി എം മാത്രമായിട്ടല്ലോ, ഡി എം കെ കോൺഗ്രസുമായിട്ട് നല്ല ബന്ധം പുലർത്തിക്കൊണ്ടിരിക്കുന്ന പാർട്ടിയല്ലേ. ഈ കേരളത്തിൽ മാത്രമല്ല, ഇപ്പൊ ഈ ഇന്ത്യ മുന്നണി പരസ്പരം മത്സരിക്കണുള്ളൂ. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഇന്ത്യ മുന്നണി ഈ പറയുന്ന കേരളത്തിലെ ഇടതുപക്ഷവും കേരളത്തിലെ യു ഡി എഫും ഒക്കെ ഒരേ ഘട്ടമായിട്ടല്ലേ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ നടക്കും. അപ്പോ ഇതിന്റെ ഒരു വ്യക്തമായ ചിത്രം നാളെ, അത് പൂർണ്ണമായ കാര്യം ഇപ്പൊ തുറന്ന് പറയാന്ന് പറയുമ്പോ നാളത്തെ പൊതുയോഗത്തിന്റെ ഒരു സസ്പെൻസ് പോവില്ലേ. ഡി എം കെ നേതാക്കൾ ആരെങ്കിലും പ്രധാനപ്പെട്ടവർ നാളത്തെ യോഗത്തിൽ പങ്കെടുക്കാനുള്ള സാധ്യത? ഒരു പക്ഷേ അതിനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ഡി എം കെയുടെ ഒരു പ്രതിനിധി നാളത്തെ നയപ്രഖ്യാപന യോഗത്തിൽ, പുതിയ പാർട്ടി പ്രഖ്യാപിക്കുന്ന ആ യോഗത്തിൽ പങ്കെടുക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. ഓക്കെ, വളരെ നന്ദി ശ്രീ ഇ എ സുഖു ഈ അവസരത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന്. എന്തായാലും ഇന്ന് വലിയ പ്രഖ്യാപനങ്ങളിലേക്ക് പോയാൽ നാളത്തെ സസ്പെൻസ് പോകും എന്നതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അപ്പോൾ നാളത്തെ യോഗത്തിൽ ഒരു സസ്പെൻസ് ഉണ്ടാകും എന്ന സൂചനകൾ കൂടി അദ്ദേഹം തരികയാണ്. പ്രധാനപ്പെട്ട ഡി എം കെ നേതാക്കൾ പങ്കെടുക്കാനുള്ള ഒരു സാധ്യതയും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സി വി അനുമോദ് നമുക്കൊപ്പം തുടരുന്നുണ്ട്. അനുമോദ്, വലിയ ലക്ഷ്യങ്ങൾ തന്നെ അൻവറിനെ സംബന്ധിച്ചുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഡി എം കെയിൽ നിന്ന് ഉറപ്പ് ലഭിക്കാതെ ഇത്തരം ഒരു കൂടിക്കാഴ്ചയിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങില്ലല്ലോ എന്ന സൂചന കൂടി അദ്ദേഹം തരുമ്പോൾ ഒരു ഘട്ടമെങ്കിലും ചർച്ചകൾ പൂർത്തിയാക്കിയിട്ടുണ്ടാകണം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഉറപ്പ് ലഭിച്ചതിന് ശേഷമായിരിക്കണം അൻവർ കൂടിക്കാഴ്ചകൾക്കായി എത്തിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അത് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഇമ്പാക്ട് എന്താകുമെന്നാണ് കരുതേണ്ടത്? നമ്മള് ആദ്യത്തെ അദ്ദേഹത്തിന്റെ പൊതുസമ്മേളനത്തിൽ നിലമ്പൂരിലേക്ക് ആളുകൾ വന്നെത്തിയത് സ്വാഭാവികമായിട്ടും അദ്ദേഹം എന്ത് പറയണു എന്നൊക്കെ കേൾക്കാനാണ്. പക്ഷെ അദ്ദേഹം വാർത്താ സമ്മേളനങ്ങൾ ആവർത്തിച്ച ആരോപണങ്ങൾ കുറച്ചുകൂടി വിശദമായിട്ട് പറയുകയായിരുന്നു ചെയ്തത്. പക്ഷെ അതിനപ്പുറത്തേക്ക് നാളെ ഒരു പാർട്ടി പ്രഖ്യാപനം വരുമ്പോൾ അതിൽ ആളുകൾ എത്തിച്ചേരണമെങ്കിൽ അൻവറിന്റെ ഭാഗത്തും ഭാവി പരിപാടികളെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ചിത്രം അല്ലെങ്കിൽ ഒരു വിശദീകരണം വേണ്ടതാണ്. ഈ നിലവിലെ സാഹചര്യത്തിൽ പാർട്ടിയിൽ നിന്നും അണികൾക്ക് അൻവറിന്റെ പാർട്ടിയിലേക്ക് പോകുവാൻ എത്രമാത്രം സാധിക്കുമെന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. പക്ഷെ അൻവർ ഒറ്റയ്ക്കാണ് എന്ന സന്ദേശമാണ് ഇപ്പോഴുള്ളത്. അതിനപ്പുറത്തേക്ക് താൻ ദേശീയ രാഷ്ട്രീയത്തിൽ കൂടി സ്വാധീനം ചെലുത്താൻ പോകുന്ന തരത്തിലേക്കുള്ള ഒരു പാർട്ടിയാണ് രൂപീകരിക്കുന്നത് എന്നും, അതേസമയം തനിക്ക് ഈ ഡി എം കെ പോലെയുള്ള മുന്നണികളുമായി ബന്ധമുണ്ട് എന്നുള്ളതും, അത് തന്റെ പാർട്ടിയുടെ അസ്തിത്വത്തിന്റെ ഒരു അടിസ്ഥാനമായി വരുമെന്നുള്ള വലിയ ഒരു സന്ദേശം നൽകുമ്പോൾ സ്വാഭാവികമായിട്ടും വരും നാളത്തെ ദിവസം ഈ ഒരു സ്വാധീനം വലിയ തോതിൽ തന്നെ ഉണ്ടാകും. അത് ഈ നാളെ 50,000-ത്തിലധികം പേർ പങ്കെടുക്കാൻ പോകുന്ന സമ്മേളനത്തെ സ്വാധീനിക്കുന്ന ഒന്ന് തന്നെയാകും. നാളെ എന്ത് പറയുന്നു എന്നുള്ളതൊക്കെ പിന്നീട് നമുക്ക് കാത്തിരുന്ന് കാണാവുന്നതാണെങ്കിൽ പോലും അൻവറിന്റെ ഇന്നത്തെ ഈ ഒരു സന്ദർശനം ഡി എം കെയുമായിട്ട് ഒരു താനൊരു പാർട്ടി ഉണ്ടാക്കി അത് ഡി എം കെയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഇതാണ് എന്നുള്ളൊരു ചിത്രം ജനങ്ങൾക്ക് നൽകാൻ കഴിയുന്നതാണ്. അതിന്റെ മുന്നൊരുക്കങ്ങളായിട്ട് വേണം കാണുവാൻ. എന്താണെങ്കിലും നാളെ രാവിലെ അദ്ദേഹം മാധ്യമങ്ങളെ വീട്ടിൽ വെച്ച് കാണും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ ഇന്ന് രാത്രി ഒരുപാട് വൈകിയായിരിക്കും അദ്ദേഹം തിരിച്ചെത്തുക. അങ്ങനെയാണെങ്കിൽ നാളത്തെ വാർത്താ സമ്മേളനത്തിൽ
വൈകുന്നേരത്തെ സമ്മേളനത്തിന് മുൻപായി തന്നെ ഈ കൂടിക്കാഴ്ചയുടെ കുറച്ചുകൂടി വിശദാംശങ്ങൾ നമുക്ക് അതിനുവേണ്ടി കാത്തിരിക്കാം. തുടരുക അനുമോദ്. ഇപ്പോൾ ടി ജി സജിത്ത് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. സജിത്ത്, തമിഴ്നാട്ടിൽ ഡി എം കെ അലയൻസിൽ സി പി എമ്മും സി പി ഐയും ഘടകകക്ഷികളാണ്, അതിൽ പങ്കുള്ള പാർട്ടികളാണ്. കേരളത്തിലേക്ക് വന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട എൽ ഡി എഫിലെ രണ്ട് കക്ഷികളാണ്. അപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ച് അവരെ പ്രതിരോധത്തിലാക്കാൻ പറ്റുന്ന ഒരു നീക്കം ആ ഡി എം കെയിൽ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ അതിന്റെ ഭാഗമാകാൻ ശ്രമിക്കുന്ന ഒരു പാർട്ടി അൻവർ രൂപീകരിക്കുന്നു, അതിനൊരു ഉറപ്പ് അൻവറിന് ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ സി പി എമ്മിനെ അത് ഒരു പരിധിവരെ പ്രതിരോധത്തിലാക്കുന്ന ഒരു നീക്കം തന്നെയല്ലേ? രേണുക, ഈ സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കുമോ ഇല്ലയോ എന്നതിനും അപ്പുറം അൻവറിനെ സംബന്ധിച്ച് ഇനി ഒരു എക്സിസ്റ്റൻസിന്റെ കാലമാണ്, ഒരു നിലനിൽപ്പിന്റെ വെല്ലുവിളി കാലഘട്ടമാണ്. അപ്പോൾ അവിടെ അൻവറിന് തെളിയിക്കേണ്ടി വരിക, ഒരു നിലവിൽ ഒരു സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയം സി പി എമ്മിലെ സർക്കാരിൻ്റെ സംവിധാനങ്ങളിലെ തെറ്റായ പ്രവർത്തകർക്കെതിരെ ശബ്ദമുയർത്തുന്ന ആൾ, തെറ്റായ പോലീസിംഗിനെതിരെ ശബ്ദമുയർത്തുന്ന ആൾ, അങ്ങനെ ഒരു അഴിമതി വിരുദ്ധ തെറ്റായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന വ്യക്തി എന്നൊരു പ്രതിച്ഛായ അദ്ദേഹം പൊതുവിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ സൃഷ്ടിച്ച പ്രതിച്ഛായ കൊണ്ട് മാത്രം എത്ര ദിവസം അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയും എന്നൊരു വെല്ലുവിളി കൂടിയുണ്ട്. ഇവിടെ അദ്ദേഹത്തിന് ഒരു സംഘടനാ രൂപം ഉണ്ടാവേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ സംവിധാനങ്ങളിലൊക്കെ ചിതറി നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ അനുയായികൾക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരു സംഘടനാ രൂപം ഉണ്ടാവേണ്ടതുണ്ട്. ഒരു സംഘടന പ്രഖ്യാപിക്കുമ്പോൾ അതിൻ്റെ രാഷ്ട്രീയം എന്താണെന്ന് പറയേണ്ടി വരുന്നുണ്ട്, നയപരിപാടി എന്താണെന്ന് പറയേണ്ടി വരുന്നുണ്ട്. ഇവിടെ അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ സംഘപരിവാർ വിരുദ്ധ അത്തരം നിലപാട് കൊണ്ട് മാത്രം ഒരു സംഘടനയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ആ നയപരിപാടി അതിൽ മാത്രം ഒതുക്കാൻ കഴിയില്ല. അവിടെ ഉള്ള സാധ്യത തേടലാവാം അൻവർ ഇപ്പോൾ ശ്രമിക്കുന്നത്. ഒരു പക്ഷേ അൻവറിന് കേരളത്തിൽ യു ഡി എഫ് എന്ന ഒരു മുന്നണി സാധ്യതയിലേക്ക് വളരെ പെട്ടെന്ന് പോകാൻ വഴിയുണ്ടാക്കാമായിരുന്നു. പക്ഷേ അൻവർ ഇപ്പോൾ അത് തേടാത്തതിന് കാരണം ഒരു പക്ഷേ അൻവറിന് യു ഡി എഫ് രാഷ്ട്രീയത്തിലേക്ക് പെട്ടെന്ന് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായ അല്ലെങ്കിൽ അദ്ദേഹം ഉണ്ടാക്കിയ പ്രതീതി അതേപടി നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ടുകൂടിയാവാം ഇത്തരമൊരു സാധ്യത അദ്ദേഹം തേടിയത് എന്നതാണ് സാഹചര്യം. ഡി എം കെ സംബന്ധിച്ച് സ്റ്റാലിൻ നല്ല പ്രഭാവമുള്ള നേതാവാണ്. കേരളത്തിൽ ഡി എം കെക്ക് സംഘടനാ സംവിധാനം ദുർബലമാണ്. ഒരു പക്ഷേ അൻവറും കൂടി ഉൾപ്പെടുത്തി അത് അങ്ങനെ കൊണ്ടുപോവുകയാവാം, അല്ലെങ്കിൽ അൻവർ പുതിയ ഒരു പാർട്ടിയായി പ്രഖ്യാപിച്ച് ഡി എം കെ മുന്നണിയുടെ ഭാഗമായി നിന്നുകൊണ്ടുള്ള നീക്കമാവാം. എന്തായാലും അത്തരമൊരു നീക്കം താൻ നടത്തുന്നു. തൻ്റെ രാഷ്ട്രീയം വിശാലമാണ്, താൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒക്കെ വലിയ ദേശീയ മുഖമുള്ളതാണ്. അങ്ങനെ വ്യക്തിപ്രഭാവമുള്ള ഒരു നേതാവിനൊപ്പം നിന്നുകൊണ്ട് വലിയ രാഷ്ട്രീയം പറയാനാണ് താൻ തയ്യാറെടുക്കുന്നത്. അതിനപ്പുറം നിലമ്പൂരിലൊതുങ്ങാനല്ല, മലപ്പുറത്തൊതുങ്ങാനല്ല, കേരളത്തിനും അപ്പുറത്തേക്ക് വലിയ ലക്ഷ്യങ്ങൾ തനിക്കുണ്ട് എന്ന് പറയാൻ, അങ്ങനെ ഒരു പ്രതീതി ജനിപ്പിക്കാനെങ്കിലും അൻവർ ശ്രമിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ നീക്കങ്ങളുടെ അടിസ്ഥാനം. ചെന്നൈയിൽ അദ്ദേഹം നടത്തുന്ന കൂടിക്കാഴ്ച തൊട്ട് തലേ ദിവസമാണ്, അതായത് നാളെ നടത്താൻ പോകുന്ന സമ്മേളനത്തിന് തൊട്ട് തലേ ദിവസമാണ് എന്ന പ്രത്യേകത കൂടി നമുക്ക് ഊന്നി പറയേണ്ടതുണ്ട്. അൻവറിൻ്റെ അനുയായികളൊക്കെ അദ്ദേഹം സ്റ്റാലിനുമൊപ്പം ചേരാൻ പോകുന്നു എന്ന കാര്യം അവർ സ്ഥിരീകരിക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും അൻവർ ശ്രമിക്കുന്നത് അത്തരമൊരു പ്രതീതി ജനിപ്പിക്കാനുമോ അത്തരമൊരു രാഷ്ട്രീയ നീക്കത്തിനോ ആണ്. ഇതുകൊണ്ട് അൻവർ പൂർണ്ണമായും ഡി എം കെയുടെ ഭാഗമായി നമുക്ക് ഈ ഘട്ടത്തിൽ ഉറപ്പിച്ച് പറയുക വയ്യ. എന്തായാലും നാളത്തെ സമ്മേളനത്തിന് വേണ്ടി അവർ ഒരു സസ്പെൻസ് കാത്തിവെക്കുന്നുണ്ട്. വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന നയവിശദീകരണ യോഗത്തിൽ എന്തൊക്കെ സസ്പെൻസ് പി വി അൻവർ ഒളിപ്പിച്ചിരിക്കുന്നു അതിന്റെ സൂചനകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പ്രമുഖ ഡി എം കെ നേതാക്കൾ ആരെങ്കിലും പങ്കെടുക്കുമോ, ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമോ, ഡി എം കെയുടെ തന്നെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നതൊക്കെ കാത്തിരുന്ന് തന്നെ കാണേണ്ടുന്നതാണ്. എന്തായാലും സ്റ്റാലിന്റെ ചിത്രം വ്യാപകമായി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുകയാണ് പി വി അൻവറിന്റെ അനുയായികൾ. ഒരിക്കൽ കൂടി സി വി അനുമോദിലേക്ക്. അനുമോദ്, അൻവറിന്റെ പിന്നിൽ ആരൊക്കെയോ ഉണ്ട് എന്ന സംശയം ആദ്യം മുതൽ തന്നെ ബലപ്പെട്ടിരുന്നു. അൻവർ ഒറ്റയ്ക്കാണോ എന്ന് തോന്നിപ്പോവുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നലെ അൻവർ പറഞ്ഞു പ്രമുഖ സി പി എം നേതാവിന്റെ പിന്തുണ തനിക്കുണ്ട് എന്ന്. ഇപ്പോൾ ദാ കേരളത്തിന് വെളിയിലേക്ക് കൂടി ആ ബന്ധം വ്യാപിപ്പിക്കാനുള്ള ശ്രമങ്ങൾ അൻവറിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. നേരത്തെ സജിത്ത് സൂചിപ്പിച്ചതുപോലെ ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ നെക്സസ് ആണ് എന്ന് ആരോപിച്ചിട്ട് അതിലെ ഏതിലെങ്കിലും ഒരു ഭാഗമാകുക പി വി അൻവറിനെ സംബന്ധിച്ച് സാധ്യമാകുന്ന ഒന്നല്ല. മാത്രവുമല്ല ഇപ്പോഴുള്ള അണികളെ നഷ്ടപ്പെടുത്തുക കൂടി ചെയ്യും ആ നീക്കം. അതുകൊണ്ട് തന്നെ വളരെ ബുദ്ധിപരമായ നീക്കം അൻവറിന്റെ ഭാഗത്തു നിന്നും, അല്ലെങ്കിൽ അൻവറിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്ന് തന്നെ വേണമോ ഈ നീക്കത്തിൽ നിന്ന് മനസ്സിലാക്കാൻ? തീർച്ചയായും രേണുക, അത് തന്നെയാണ് അതിന്റെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി. അത് കാരണം അൻവറിന്റെ നിലവിലെ സാഹചര്യത്തിൽ അൻവറിനെ സ്വീകരിക്കാൻ യു ഡി എഫിന് പുറത്തേക്ക് പറയാൻ കുറെ ബുദ്ധിമുട്ടുകൾ അൻവർ വന്നാൽ യു ഡി എഫ് സ്വീകരിക്കുക തന്നെ ചെയ്യും. പക്ഷെ അൻവർ എപ്പോൾ യു ഡി എഫിലേക്ക് പോകുന്നു, അതോടെ ഇപ്പോൾ അൻവറിന് ലഭിക്കുന്ന സ്വീകാര്യത, അതായത് ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ടിരുന്ന ഒരു വ്യക്തി ഇടതുപക്ഷത്തിനെതിരെ സംസാരിക്കുന്നു,
പാർട്ടിയിലെ കുറച്ചുപേരെങ്കിലും കുറച്ചധികം പേരെങ്കിലും അൻവർ പറയുന്ന ഒരു വസ്തുതയുണ്ടെന്ന് ചിന്തിക്കുന്നു. പക്ഷേ എപ്പോൾ അൻവർ രാഷ്ട്രീയമായിട്ട് വലതുപക്ഷത്തേക്ക് മാറുന്നു, അതോടെ അൻവറിന് ഇപ്പോഴുള്ള സ്വീകാര്യത ഇല്ലാതെയാകും. അപ്പോൾ അൻവറിന് വേണ്ടത് സ്വതന്ത്ര നിലപാടുമായി ഇപ്പോൾ മുന്നോട്ട് പോകുന്ന പോലെ മുന്നോട്ട് പോവുക, അതോടൊപ്പം തനിക്ക് രാഷ്ട്രീയമായിട്ട് നിലനിൽപ്പിന് വേണ്ട പിന്തുണ വേണം. അതിനുവേണ്ട ശ്രമങ്ങളാണ് അദ്ദേഹം ഇപ്പോൾ നടത്തുന്നത്. തീർച്ചയായിട്ടും ഡി എം കെയുമായിട്ടുള്ള ബന്ധം അതിനേറെ ഗുണം ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് നീലഗിരിയുമായി അതിർത്തി പങ്കിടുന്നതാണ് അൻവറിന്റെ മണ്ഡലം. സ്വാഭാവികമായിട്ടും അത് ഈ ഒരു ഡി എം കെ ബന്ധത്തിന് ഏറെ സഹായകമാകുന്ന ഒരു ഘടകമാകും. അതിനപ്പുറത്തേക്ക് ദേശീയ രാഷ്ട്രീയത്തിൽ തന്റെ പാർട്ടി രൂപീകരിച്ച് ദേശീയ രാഷ്ട്രീയത്തിൽ കൂടി തന്റെ സാന്നിധ്യം അറിയിക്കുവാനും ഡി എം കെയുടെ ഒന്ന് രണ്ട് വേദികളിൽ തമിഴ്നാട്ടിലെ വേദികളിലൊക്കെ പങ്കിടുകയാണെങ്കിൽ കഴിഞ്ഞാൽ അത് അൻവറിനെ സംബന്ധിച്ച് രാഷ്ട്രീയമായിട്ട് ഇപ്പോഴുള്ള ഒരു ഇമേജിൽ നിന്ന് മാറി കുറെ കൂടി സ്വീകാര്യത ലഭിക്കുന്ന ഒരു സാഹചര്യം വരും. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അൻവറിനെ സംബന്ധിച്ച് രാഷ്ട്രീയമായിട്ട് ഇപ്പോഴുള്ള ഒരു അരക്ഷിതാവസ്ഥ, സ്വതന്ത്രനായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒറ്റപ്പെട്ടു പോകുമോ എന്നുള്ള ഒരു അരക്ഷിതാവസ്ഥ ഇല്ലാതെയാകും. അതുതന്നെയാണ് ഇപ്പോഴത്തെ നീക്കങ്ങൾക്ക് പിന്നിൽ. ഒപ്പം തന്നെ നാളത്തെ സമ്മേളനത്തിലേക്ക് കരുതി വച്ചിരിക്കുന്ന സസ്പെൻസിന്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഒരു ടീസർ പോലെ അൻവർ പുറത്തുവിട്ടിരിക്കുന്നത്. എന്താണെങ്കിലും ഇതോടെ നാളെ സമ്മേളനത്തിൽ അൻവറിനെ കേൾക്കുവാൻ ആളുകൾ എത്തിച്ചേരും എന്ന് അൻവറിന് അറിയാം. സ്വാഭാവികമായിട്ടും തമിഴ്നാട്ടിൽ നിന്നുള്ള സാന്നിധ്യവും നമുക്ക് പ്രതീക്ഷിക്കാം. എന്താണെങ്കിലും അൻവറിന്റെ വഴി അത് ഇതുവരെ കേരള രാഷ്ട്രീയത്തിൽ അധികം പേർ നടക്കാത്ത വഴിയാണെന്ന് അൻവർ കാണിക്കുകയാണ്, അല്ലെങ്കിൽ തെളിയിക്കുകയാണ് ഈ നീക്കങ്ങളിലൂടെ. തീർച്ചയായും അണികൾക്ക് കൂടുതൽ പ്രതീക്ഷകൾ നൽകുകയാണ് അൻവറിന്റെ നീക്കങ്ങൾ. വളരെ തന്ത്രപരമായ നീക്കമാണ് പാർട്ടി പ്രഖ്യാപനത്തിന് തലേ ദിവസം അൻവർ നടത്തിയിരിക്കുന്നത്. പി വി അൻവറിന്റെ പാർട്ടി രൂപീകരണം നാളെ നടക്കാനിരിക്കെ ഇന്ന് ഡി എം കെ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നു. ഡി എം കെയുടെ ഘടകകക്ഷിയാകാൻ തന്റെ പാർട്ടിയെ പരുവപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യമെന്നാണ് മനസ്സിലാകുന്നത്. അങ്ങനെ ഇന്ത്യ മുന്നണിയും പി വി അൻവർ ലക്ഷ്യം വെക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും നാളെയാണ് അദ്ദേഹത്തിന്റെ നയവിശദീകരണ യോഗം മഞ്ചേരിയിൽ നടക്കുക. അവിടെ കൂടുതൽ സസ്പെൻസുകൾ ഉണ്ടാകും എന്ന പ്രതീക്ഷകൾ തന്നെയാണ് അദ്ദേഹത്തോടൊപ്പമുള്ളവർ നൽകുന്നത്. ഒരുപക്ഷെ പ്രമുഖ ഡി എം കെ നേതാവ് അദ്ദേഹത്തിന്റെ സാന്നിധ്യം ആ യോഗത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഔദ്യോഗിക പ്രഖ്യാപനം ഡി എം കെയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിനപ്പുറം തന്റെ വിപുലപ്പെടുത്തിയ ലക്ഷ്യങ്ങൾ സംബന്ധിച്ചുള്ള പ്രഖ്യാപനങ്ങൾ പി വി അൻവറും നടത്തും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകൾ കാണാം.